അശ്വതി, അശ്വതി നക്ഷത്രം രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു അറിയാം. ഭാരതി അമ്മ മകീരം, അഭിമന്യു പുണർത്തം. ഞാൻ വലം വച്ചിട്ട് വരാം. അമൃത രോഹിണി, പഞ്ചരക്തം, സർവേശ്വരി പൂജ. പഞ്ചരത്നത്തിലെ അമൃതയല്ലേ? അതെ. കുട്ടി അഭിമന്യുവിന്റെ അനിയത്തിയാണോ? എങ്ങനെ മനസ്സിലായി? ഊഹിച്ചതാ. അഭിമന്യുവിന്റെ പേരിൽ അർച്ചന കഴിപ്പിച്ചത് കണ്ടപ്പോ ഒരു സംശയം തോന്നി. ആ പേരില് കൂടുതൽ ആൾക്കാരില്ലല്ലോ. പിന്നിപ്പോ എന്നെ തിരിച്ചറിയും കൂടെ ചെയ്തപ്പോ ഉറപ്പായി. ഇങ്ങനെ അമ്പലത്തിൽ വെച്ച് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാനും ഇവിടെ വെച്ച് പ്രതീക്ഷിച്ചില്ല. ഏട്ടത്തിയായിട്ട് വീട്ടിലേക്ക് വരുമെന്ന കരുതിയത്. ഒന്ന് വന്നേ. എന്റെ ഏട്ടന് എന്തോ ഒരു കുറവ്. ഏട്ടൻ പ്രപ്പോസ് ചെയ്തപ്പോ വേണ്ടാന്ന് വെക്കാനും മാത്രം എന്തായിരുന്നു എന്റെ ഏട്ടനൊരു കുറവെന്ന്? ഒരു കുറവില്ല മോളെ, കുറ്റവും കുറവൊക്കെ എനിക്കല്ലേ. അത്രയ്ക്ക് എളിമയൊന്നും വേണ്ട. എന്റെ ഏട്ടൻ പെമ്പിള്ളേരെ ആരെയും അത്ര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊന്നുമല്ല. കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ എത്ര എത്ര പെൺകുട്ടികളാ ഏട്ടനെ മോഹിച്ച് ഏട്ടന്റെ പുറകെ നടന്നെന്നറിയാവോ? ആ ബുള്ളറ്റിന്റെ പുറകെ കയറാൻ എത്ര പേര് മോഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഉണ്ടാവും. അത്രയ്ക്ക് യോഗ്യതയുള്ള ആളാ അഭിമന്യു. പിന്നെ ആ യോഗ്യത നിങ്ങൾ മാത്രം കാണാത്തത് എന്താ? ഏട്ടനെ എത്രമാത്രം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? അറിയാം, എല്ലാം അറിയാം. എന്നിട്ടും എന്റെ ഏട്ടന്റെ മനസ്സ് നിങ്ങൾ നോവിച്ചു. അത് എന്റെ മനസ്സിന്റെ നേരായിട്ടേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഒരാൾക്ക് വാക്കുകൊടുത്ത് പോയതാ ഞാൻ. വാക്ക് വ്യത്യാസം ചെയ്യുന്നത് കുടുംബത്തിൽ പിറന്നൊരു പെണ്ണിന് ചേരുന്നതാണോ മോളെ? ഒരാളെയും ചതിക്കാൻ പാടുണ്ടോ? ദൈവദോഷമല്ലേ അത്? ഈ നടയിൽ നിന്ന് ഭഗവതിയെ സാക്ഷി നിർത്തി ഞാൻ പറയുവാ, ഇന്ന് ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് അഭിമന്യുവിനോടാ. ആപത്ത സമയത്ത് കൂടെ നിൽക്കുന്ന ആള് ഈശ്വരന് തുല്യ. അങ്ങനെ തന്നെ ഞാൻ അഭിമന്യുവിനെ കാണുന്നതും. നിങ്ങൾക്ക് വേറെ കല്യാണമായല്ലേ? ഞാൻ പറഞ്ഞില്ലേ, പണ്ടേ കൊടുത്ത വാക്കാ. അമ്മാവന്റെ മോനുമായിട്ടാ എന്റെ കല്യാണം. എന്റെ ഏട്ടനും വേറെ കല്യാണം ആലോചിച്ചു, തീരുമാനിക്കും ചെയ്തു. പക്ഷേ ഏട്ടന്റെ മനസ്സിലിപ്പോഴും നിങ്ങളാ. അത് മാറ്റിയെടുക്കാൻ കഴിയൂ നിങ്ങൾക്ക്? ഇവളിതെവിടെ പോയി? നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നു, നിന്നെ എവിടെയല്ല നോക്കി ഞാൻ. അമ്മയ്ക്ക് ഈ നിൽക്കുന്നത് ആരാന്ന് മനസ്സിലായോ? ഇതാണ് ഏട്ടനെ വേണ്ടാന്ന് വെച്ച പഞ്ചരത്നത്തിലെ അമൃത. ഇതാണോ ആള്? നീ വേണ്ടെന്ന് വെച്ചെന്ന് കരുതി എന്റെ മുൻ സന്യസിക്കാനൊന്നും പോകുന്നില്ല. അവന്റെ കല്യാണം തീരുമാനിച്ചു. അമൃതയുടെയും കല്യാണമായി. അറിഞ്ഞു, എല്ലാം അന്വേഷിക്കുന്നുണ്ട് ഞാൻ. സാധിച്ച നിന്റെ വിവാഹം നടക്കുന്ന അതേ ദിവസം അതേ മുഹൂർത്തത്തിൽ എന്റെ മോനും താലി കെട്ടിയിരിക്കും.
നിന്നേക്കാൾ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ. വാ മോളെ,